ഒരു കുഴിമന്തിക്കും കിട്ടൂല, ഇത്രയും നല്ലൊരു ഇത്ര നല്ലൊരു ചായ. ഒരു ഓംലെറ്റ് വരും, നല്ല ചൂടൻ ഓംലെറ്റ് ആണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട ഓംലെറ്റ്, ഇച്ചിരി കപ്പയും ഇച്ചിരി ചമ്മന്തി ഒക്കെ കൂടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യും. ഇതെല്ലാം ഇതിൽ ഇടുന്നത് എന്റെ സ്പെഷ്യലാണ്, ഞാൻ അവിടെ വരുമ്പോ കഴിയുന്ന ഇങ്ങനെ വെച്ചത്. ഞാൻ വർഷങ്ങളായിട്ട് ചായ കുടിക്കുന്ന അളവ് ദിവസം 20 ചായ വരെ കുടിക്കുമായിരുന്നു. ചായ കുടിച്ച് കുടിച്ച് ഷുഗർ കൂടി കണ്ണിന്റെ കാഴ്ച വരെ പോയി. എന്തായാലും ചായകളെ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇത് നാടിന്റെ ഒരു സംസ്കാരം, ഞങ്ങളുടെ കൂട്ടായ്മയാണ്, ഞങ്ങളുടെ ഒരു സ്വഭാവം കൂടി. ഞങ്ങൾ ബ്രെഡിൽ അയക്കണതൊക്കെ ഇനി ഞങ്ങൾ ഇതേപോലെ ചായ കുടിക്കും. ഇങ്ങനെ കപ്പേ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോ മീശ ഓട്ടോമാറ്റിക്കുള്ള പേര് പച്ചമരുന്നുകൾ 17 ഐറ്റംസ്. നാടൻ പച്ചമരുന്ന് ഇത് കണ്ട ചുക്ക് കാപ്പിയാണ്, ഇത് ബ്ലാക്ക് ടീ അല്ല. സെല്ലൂതി സാബിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ അജു ഈ സമയത്ത് ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നീ എന്താണ് പ്രിഫർ ചെയ്യാറ്? മന്തിയാണോ? മന്തിയൊക്കെയല്ലേ. പക്ഷെ ഇന്ന് മന്തിയല്ലാതെ ഞങ്ങളുടെ നാട്ടില് എന്റെ നാട്ടിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കൊണ്ടുപോകാൻ പോണത്. ശ്രീപുരം ജംഗ്ഷനിൽ കാണുന്ന ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്ന ഞങ്ങളുടെ ശ്രീപുരത്തെ ഞങ്ങളുടെ ചായക്കടകൾ. ഈ ചായകൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവിടെ മന്തിയോ അതുപോലെ ബിരിയാണിയോ സാധനങ്ങളോ ഒന്നുമല്ല കിട്ടുന്ന, നല്ല ചായയും നല്ല ചെറുകടികളും കപ്പ പിന്നെ ചമ്മന്തി പിന്നെ കാടമുട്ട കൊഴുത്തി കപ്പ ഈ സൈസ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉച്ചക്ക് 2 മണിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കട പിന്നെ പതുക്കെ 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 ആളായി ആളായി രാത്രി 10 മണി വരെ ഈ കട ശ്രീപൂരത്ത് സജീവായിരിക്കും. ശ്രീപൂരം ജംഗ്ഷനിലെ കിഴക്കേ കവലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കടയാണ്. കാരണം ഇതിനു മുമ്പ് പല ചാനലുകളും ശ്രീപൂരത്തെ ചായക്കടകളുടെ വിശേഷം എപ്പോഴും പറയാറുണ്ട്. കാരണം ഈ നാട്ടില് 14 ചായക്കടകൾ നിലവിൽ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത് പതുക്കെ പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പൊ ഒരു 4-5 എണ്ണത്തിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട്. എന്താ ഇവിടുത്തെ നാടിന്റെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ ആളുകൾ വൈകുന്നേരം വന്ന് ഹോബിയാണ് ചായ. ഈ നാടിന്റെ ഒരു സംസ്കാരമാണ്. ഞങ്ങളെല്ലാവരും ചായ വേണ്ടിയിട്ട് വീട്ടിലില്ലാണ്ടല്ല, ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ട് നാട്ടിലെ വിശേഷങ്ങൾ സംസാരിക്കുക, ചർച്ച ചെയ്യുക. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്ക് പറഞ്ഞു. വൈകിട്ടത്തെ ചായ പരിപാടിക്ക് ശേഷം തുടങ്ങുന്ന കലാപരിപാടികളാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആള് വന്ന് വന്ന് കൂടി 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 ഇവിടെ ആള് വന്നും പോയി നിന്ന് ഈ കട എപ്പോഴും സജീവമായിരിക്കും. കാരണം നാടൊട്ടുക്ക് പല പല രീതിയിലുള്ള അറേബ്യൻ മന്തികളും ചൈനീസ് വിഭവങ്ങളൊക്കെ നാട്ടിലിറങ്ങുവാണെന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണങ്ങളായത് കപ്പ ചമ്മന്തി ഓംലെറ്റ് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഉണ്ട ഈ ഉണ്ട, അതുപോലെ കപ്പ, രണ്ടു തരം ചമ്മന്തി, ഒരു തരം അല്ല രണ്ടു തരം ചമ്മന്തി. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വിഷമമുണ്ടായിട്ടല്ല, ഇത് നാടിന്റെ ഒരു സംസ്കാരം, ഞങ്ങളുടെ കൂട്ടായ്മയാണ്, ഞങ്ങളുടെ ഒരു സ്വഭാവം കൂടി. ഞങ്ങൾ ബ്രെഡിൽ അയക്കണതൊക്കെ ഇനി ഞങ്ങൾ ഇപ്പൊ ഇതേപോലെ ചായ കുടിക്കും. ഇതെല്ലാവരും അതിന് ഞങ്ങൾ ഡേവിസിന്റെ ഈ കണ്ട ശരീരം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നാടൻ ഭക്ഷണങ്ങളാണ് കപ്പ പിന്നെ കോഴിക്കട്ട. ഇവര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുന്ന നെയ്യപ്പം പരിപ്പുവട ഉണ്ണിയപ്പം ഇങ്ങനെ നാടൻ വിഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ ചെറിയ ചായക്കട. പ്രത്യക്ഷത്തിൽ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല മനോഹരമായ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. 4-5 കിലോമീറ്റർ അകലെ നിന്നും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ കപ്പ തിന്നാനാണ് വരുന്നത്. അടുത്ത കടകളിലൊന്നും കപ്പ ഇല്ല. ഇങ്ങനെ കപ്പേ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത്തരം മീശ ഓട്ടോമാറ്റിക്കുള്ള പേര് അത്രയും രുചിയാണ്, ഒന്നും പറയാനില്ല. രണ്ടുതരം ചമ്മന്തിയാണ്, രണ്ടുതരം ചമ്മന്തി പിന്നെ കൂടെ ഒരു ഓംലെറ്റ്, കൂടെ ഓംലെറ്റും കാടമുട്ട സിംഗിൾ ഓംലെറ്റ്. സിംഗിൾ ഓംലെറ്റ് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഇട്ടിട്ട് രണ്ട് ഡബിൾ അടിക്കരുത്, സിംഗിൾ മാത്രം അടിച്ചിട്ട് തിന്നുമ്പോ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം ഒരു വേറെ സുഖം തന്നെ. ഒരു മന്തിക്കും കിട്ടൂല. പിന്നെ ചുക്കാപ്പി, ഇത് ചുക്കാപ്പിയാണ്. 17 തരം പച്ചമരുന്നുകളും തന്നെ ഇതിലുണ്ട്. പച്ചമരുന്നുകൾ 17 ഐറ്റംസ്. നാടൻ പച്ചമരുന്ന് ഇത് കണ്ട ചുക്ക് കാപ്പിയാണ്, ഇത് ബ്ലാക്ക് ടീ അല്ല. ഇത് കണ്ട ഇത് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരം ആവുമ്പോ പ്രായഭേദമന്യേ കുടിക്കുന്ന സൂപ്പർ നല്ല എരിവ് സൂപ്പറാണ്. അതിന്റെ കൂടെ രണ്ട് ടൈപ്പ് ചമ്മന്തി തെച്ച് നാടൻ കപ്പ പൊളി പൊളി പൊളി.
ഒന്ന് നമ്മുടെ മല്ലിയിലയുടെ ചമ്മന്തി, രണ്ടാമത് നല്ല കാന്താരി മുളകിന്റെ ചമ്മന്തി. ഇതൊക്കെ ഈ നാട്ടിൽ ഈ കടയിലെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ നാടിന്റെ ഒരു സംസ്കാരം കൂടിയാണ് ഈ ചായ കുടി. ഞാൻ വർഷങ്ങളായിട്ട് ചായ കുടിക്കുന്ന ആളാണ്. ദിവസം 20 ചായ കൂടി കുടിക്കുവായിരുന്നു. ചായ കുടിച്ച് കുടിച്ച് ഷുഗർ കൂടി കണ്ണിന്റെ കാഴ്ച വരെ പോയി. എന്തായാലും ചായകളെ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ചായ നല്ല ഭക്ഷണമാണ് ഇവിടുത്തെ. നല്ല കപ്പ പുഴുങ്ങിയത്, രണ്ട് ചമ്മന്തി, ഓംലെറ്റ്, കാട, കാടമുട്ട ഫ്രൈ, എല്ലാം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാം നോക്കിയാകും. ഒരു കുഴിമന്തിക്കും കിട്ടൂല. ഇത്രയും നല്ലൊരു ടേസ്റ്റ്, ഇത്രയും നല്ലൊരു ചായ ഒരു സ്ഥലത്തേക്ക് കൊടുത്ത 550-600 എടുത്ത കുഴിമന്തി കഴിയുക, വല്ല അസുഖങ്ങളും വരാന്നുള്ളു. ഇതൊക്കെ ഒരു 10 എടുത്ത നല്ല നല്ല നാടൻ ചായ സൂപ്രധാനമാണ്. കപ്പ തിന്നാ തന്നെ നമുക്ക് ചൂടില്ലാന്ന് തോന്നില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ലൊരു പാട്ട് കേട്ടാല് അല്ലെങ്കിൽ നല്ലൊരു കഥ കേട്ടാൽ, നല്ലൊരു ചിത്രം കണ്ടാൽ, നല്ലൊരു പടം വര കണ്ടാൽ, അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് കണ്ടാൽ, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ അവരറിയണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ അറിയപ്പെടേണ്ട ഒരാളെ കുറിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വന്നത്. മറ്റാരുമല്ല, ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരെയും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുത്തുന്ന ചുരുക്കം ചില സ്ഥലങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ. അതുപോലെ ഒരു നാടിൻ്റെ ഇടയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചെമ്മീർ കാട കട. ഇവിടുത്തെ ചെമ്മീർ കാട ഏറ്റവും മനോഹരമായ ചായയും ചെറുകടികളും കപ്പയും ഓംലേറ്റും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ വന്ന് കപ്പ, ഓംലേറ്റ്, പിന്നെ കാടമുട്ട പുൾസൈ, താറാമുട്ട പുൾസൈ, അങ്ങനെ ചെറിയ ചെറിയ കടികൾ കൊണ്ട് ഈ നാടിനെ ഉണർത്തുന്ന, വൈകുന്നേരങ്ങളിൽ എല്ലാവരെയും കൂടി ഇരുത്തുന്ന ഒരിടമാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഇരുത്തുന്ന ചെമ്മീർക്കാട്. ചെമ്മീർക്കാ എങ്ങനെയുണ്ട്? ഈ ഫീൽഡിലല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാൻ കാണുന്ന ആളുകൾക്കറിയില്ല. ഇതിന് മുമ്പ് ഇക്കാ വണ്ടി പ്രസ്ഥാനത്തിലായിരുന്നു, അപ്പൊ അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളോളം വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കട നമുക്ക് കിട്ടിയത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. കച്ചവടമുണ്ട്, അതിനനുസരിച്ച് കച്ചവടമുണ്ട്. ഞാൻ വണ്ടി പ്രസ്ഥാനമായിട്ട് നടന്ന ആളാണ്. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി നിന്ന് ഇതിലേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനെ കട കിട്ടിയപ്പോൾ പിന്നെ വർഷങ്ങളോളം ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കാണിച്ചിരുന്നല്ലോ കപ്പ. അവസാനത്തെ ഞാനാണ് കപ്പ അടിക്കുന്നത്. സമയം 7:30. നമ്മൾ 2 മണിക്ക് വന്നപ്പോ കടയുടെ അവസ്ഥ, വൈകുന്നേരം 4 മണിക്ക് വന്നപ്പോ ഉള്ള കടയുടെ അവസ്ഥ കാണിച്ച്. ഇപ്പൊ സമയം 7:30 കഴിഞ്ഞ് 8 മണിയോടെ അടുക്കണം. സംഭവങ്ങളും സംഗതികളൊക്കെ തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ മുനീബാണ് അവസാനത്തെ കൊടുത്ത. അല്ല മുനീബ, രണ്ടു തരം ചമ്മന്തികളാണ്. ഒന്ന് മല്ലിച്ചമ്മന്തി, നമ്മുടെ അടുത്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ഐറ്റത്തിൽ ഒന്നായ കാടമൊട്ട ബുൾസൈ. ഇതെങ്ങനെ കഴിക്കണമെന്ന് അറിയോ? ഇങ്ങനെ പതുക്ക ഇങ്ങനെ 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 പ്രത്യേക ഒരു കഴിവാണ് അത്. ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഇത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഈ സാധനം ഇങ്ങനെ എടുത്ത് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സാധനം കപ്പ. കപ്പ രണ്ടു തരം ചമ്മന്തിയാണ്. ഇത് മല്ലി ചമ്മന്തി, ഇത് മുളക് ചമ്മന്തി. നല്ല മുഴുവൻ കപ്പയും ചുക്ക് കാപ്പി കഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കണം. ഇതൊക്കെ വേറെ അവിടെ കിട്ടണം. ഇതെന്നു പറഞ്ഞ ഞാൻ വർഷം കഴിച്ചാൽ മതി പറഞ്ഞു. ഞാൻ വർഷങ്ങളായി ഇവിടുന്ന് തന്നെയാണ് സ്ഥിരം കഴിക്കണേ. ഞാൻ വേറെ സംഭവം കാണിച്ചിട്ടെ, ചൂടൻ ഓംലേറ്റ് ആണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട ഓംലേറ്റ്, ഇച്ചിരി കപ്പയും ഇച്ചിരി ചമ്മന്തിയൊക്കെ കൂടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യും. ഇതെല്ലാവരും ഇത് എൻ്റെ സ്പെഷ്യലാണ്, ഞാൻ അവിടെ വരുമ്പോൾ കഴിക്കുന്ന. ഇങ്ങനെ വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇനിയൊരു ചെറിയൊരു പുൾസയുടെ ഒരു പീസ് കൂടി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഏ ഹലോ ഗൈസ്, അവന് കൊതി സഹിക്കാൻ പറ്റാതെ നമ്മുടെ ക്യാമറമാൻ ചാടി കയറി, സാധനം കൈക്കലാക്കി, അവൻ വീഡിയോ എടുത്ത് നിർത്തി. അങ്ങനെ സാധനങ്ങൾ, പെട്ടിയിലെ സാധനങ്ങൾ, അതായത് കപ്പ, പിന്നെ ചെറുകടികൾ, പത്തിരി, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്ന്. ഇനിയിപ്പോ ആളുകൾ ലാസ്റ്റത്തെ ഷെഡ്യൂളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ ചേട്ടനാണ് കുഞ്ചേട്ടൻ. അങ്ങനെ വീഡിയോ ഞാനേ ഈ ഷെമീറിന്റെ ഈ അബൂക്ക, മണ്ണപ്പള്ളി അബൂക്കയുടെ മകൻ ഷെമീർ. അവൻ ഒരുപാട് ബസ്സിലെ ഡ്രൈവറായിട്ട് പോയി, ലോറി ഡ്രൈവറായിട്ട് പോയി, അവസാന കൈയാണ് അവൻ ഇവിടെ വന്ന് കൂടിയത്. അപ്പൊ ഏതായാലും പടച്ചോൻ അവന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറയണത്. അപ്പൊ അവൻ
ഇവിടെ എല്ലാവരും വന്നാലും ഇരുപത് രൂപ കൊണ്ട് വന്നാലും പത്ത് രൂപ കൊണ്ട് വന്നാലും അവൻ ഇവിടുന്ന് ഈ നട ഇറങ്ങി പോണത് വയറ് നടന്നുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കൊക്കില് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. അതാണ് മണ്ണപ്പള്ളി അബൂക്കടമ ചെമീറിന്റെ കട. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇനി ചെമീർക്കാട ചരിത്രം ഞാൻ ചോദിക്കണ്ട, ചോദിക്കണ്ട. അപ്പൊ ചെമീർക്ക, അപ്പൊ എന്തായാലും കട എല്ലാ പരിപാടി ഉച്ചാറായിട്ട് നടക്കട്ടെ. പിന്നെ ഇവിടെ സഹായത്തിന് നിൽക്കണ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്, എന്താണ് കാക്ക് ഇവിടെ ഒന്ന് ഒറ്റക്കാളെ ചെയ്യുന്നുണ്ട്. പ്രവാസി കൂടിയാണ്. ചുക്കാപ്പി ഉണ്ടാവും, ബാക്കി സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ചമ്മന്തി ഐറ്റങ്ങളൊക്കെ അത് തുടക്കത്തിൽ തിരക്കില്ലെങ്കിലും പിന്നെ തിരക്കായപ്പോ ഇവനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളില്ലാണ്ടായി. അപ്പൊ ഞാൻ എന്റെ വർക്ക് കഴിയുമ്പോ ഞാൻ ഇവിടെ വന്ന് ഇവനിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ ആൾക്കാർ ഇപ്പൊ കൂടിയിട്ടിരിക്കുകയാണ്, വന്ന് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഇതേ സാധനം കാര്യമായി അലപ്പാലി ഇവിടെ വന്നോണ്ടിരിക്കുകയാണ്. ഒരു ബോർഡ് പോലും ഇല്ലാതെ ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഇവിടുത്തെ കപ്പയും ചമ്മന്തിയും അതുപോലെ തന്നെ ബുൾസയും പിന്നെ ഓംലൈറ്റ് ഒക്കെ തിന്നാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെമീർക്കട കൈപ്പുണ്യം അത്രത്തോളം വലുതായ ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇടക്ക് ഈ വഴിയൊക്കെ പോകുന്ന ആളുകൾ, ശ്രീമൂലരം പഞ്ചായത്തിൽ ശ്രീപുരത്താണ് ഈ കട ഉള്ളത്, എറണാകുളം ജില്ലയിൽ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഈ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ വന്ന് ഷെമീർക്കട ചെറുകടികളുടെയും അതുപോലെ തന്നെ കപ്പ, ഓംലൈറ്റ്, ബുൾസൈ, പിന്നെ പുള്ളിയുടെ സ്പെഷ്യലായിട്ടുള്ള മസാല കോഫി, അതായത് ചുക്കാപ്പിയുടെയൊക്കെ ഒരു റെസിപ്പി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ നമ്മുടെ നാട്ടിലെ അകങ്ങളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ നമ്മുടെ നിലവിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാട്ട് പാടാൻ, ചിത്രം വരയ്ക്കാൻ, അതുപോലെ തന്നെ നല്ല രീതിയിൽ കഥകൾ എഴുതാൻ, നല്ല രീതിയിലുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ ഇതുപോലുള്ള ഇത്തരം മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. കല എന്ന് പറയുന്നത് ഭക്ഷണം വെക്കുക, കുക്ക് ചെയ്യുക എന്നുള്ളൊരു കല തന്നെയാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ മനോഹരമായി ചെയ്യുന്ന ശ്രീഭൂതപുരത്തെ, ശ്രീഭൂത നഗരം പഞ്ചായത്തിലെ ശ്രീഭൂതപുരം കിഴക്കേ കവലയിൽ സ്ഥിതി ചെയ്യുന്ന ഷെമീർക്കട കട, പ്രത്യേക പരസ്യ ബോർഡുകളൊന്നും ഇല്ലാത്ത ശ്രീഭൂതപുരത്തിൻ്റെ സ്വന്തം ഷെമീർക്കട കട, കപ്പയും ചമ്മന്തികളും ഓംലേറ്റും കാടമുട്ട പുൽസയൊക്കെ ആയിട്ട് മനസ്സും വയറും നിറക്കുന്ന കട. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.